നമസ്കാരം കൂട്ടുകാരെ. 2023 പുറത്തിറങ്ങിയ ചലച്ചിത്രം കിങ് ഓഫ് കില്ലേഴ്സ് വലിയൊരു അസാസിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ കടന്നു വരികയാണ്. തന്റെ ജീവൻ നിലനിർത്താൻ അയാൾക്ക് പോരടിക്കേണ്ടി വരുന്നു. അയാൾ പോരടിക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച അസാസിൻസുമായിട്ടാണ്. പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു? കഥാനായകനായ ഹിറ്റ്മാന് അസാസിന് വിജയിക്കാൻ സാധിച്ചുവോ? അതോ അയാൾ കൊല്ലപ്പെട്ടോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് മാർക്കസ് ഗാരൻ എന്ന ഒരു മികച്ച ഹിറ്റ്മാനെ അസാസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റോബർട്ട് സെയ്ൻ എന്ന് അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടും മെന്ററുമായിട്ടുള്ള വ്യക്തി അന്ന് അയാൾക്കൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. അതിൻപ്രകാരം എതിരാളിയെ വകവരുത്താൻ ഒരു ബാറിലേക്ക് അയാൾ കയറി ചെല്ലുന്നു. രണ്ട് ഗാർഡുകൾക്കൊപ്പം ബാത്റൂമിലേക്ക് കയറുന്ന ചൈനീസ് മോപ്സ്റ്ററായിട്ടുള്ള തന്റെ ടാർഗറ്റിനെ ഗാരൻ കണ്ടെത്തുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അവിടെ നല്ലൊരു ഫൈറ്റ് തന്നെ നടന്നു. ഒടുവിൽ ഗാരൻ ആ ചൈനീസ് മോപ്സ്റ്ററെ കൊലപ്പെടുത്തി തിരികെ പോരാൻ ആരംഭിച്ചു. ഗാരൻ തിരികെ തന്റെ സേഫ് ഹൗസിലേക്ക് എത്തി. തന്റെ വെപ്പുമീശയടക്കം എടുത്തുമാറ്റി ഗണ്ണൊക്കെ സേഫായി എടുത്തുവെച്ച് പഴയ നിലയിലേക്കായി. തന്റെ ദൗത്യം പൂർണമായി എന്നതിന്റെ തെളിവായി കൊല്ലപ്പെട്ട മോപ്സ്റ്ററുടെ ചിത്രം അയാൾ അപ്ലോഡ് ചെയ്തു. ദൗത്യം പൂർണമായതും സേഫ് ഹൗസിൽ നിന്ന് ഗാരൻ വീട്ടിലേക്ക് മടങ്ങാനായി തുടങ്ങി. ആ സമയമാണ് കൂട്ടുകാരനും മെന്ററുമായ സെയ്നിൽ നിന്നും കോൾ വരുന്നത്. ഗ്യാരന്റി അന്നത്തെ വർക്കിനെ സെയ്ൻ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. പിന്നാലെ വരാനിരിക്കുന്ന മറ്റൊരു വർക്കിനെ പറ്റി പറഞ്ഞു. ഗ്യാരനത് നിർബന്ധമായും ചെയ്യണം എന്നും ആവശ്യപ്പെട്ടു. പക്ഷേ അടുത്ത ദിവസം ഗ്യാരന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞ് ഗ്യാരൻ ഒഴിഞ്ഞുമാറാൻ നോക്കുന്നുണ്ടെങ്കിലും സെയ്ൻ നിർബന്ധം പറയുന്നതോടെ ഗ്യാരൻ അതിന് തയ്യാറാകുന്നു. അടുത്ത ദിവസം വീട്ടിലേക്കെത്തിയ ഗ്യാരൻ തന്റെ ഭാര്യ ആമയ്ക്കും മകൾ കിംബർലിക്കുമൊപ്പം സന്തോഷത്തോടെ കുറച്ചധികം സമയം ചിലവഴിച്ചു. അന്ന് വൈകിട്ട് ഗ്യാരൻ ജോലി കഴിഞ്ഞ് വന്ന ശേഷം അവരൊന്നിച്ച് ഡിന്നറിന് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ സന്തോഷം ഇരുവർക്കും ഉണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറിയുമാണല്ലോ. ശേഷം ജോലിക്കായി വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ഗ്യാരൻ തന്റെ സേഫ് ഹൗസിലേക്ക് പുറപ്പെട്ടു. അന്ന് വൈകിട്ടോടെയായിരുന്നു ഗ്യാരന്റെ മിഷൻ ഉണ്ടായത്. സേഫ് ഹൗസിൽ ഗ്യാരൻ വേഷം മാറാൻ ആരംഭിച്ചു. ഇതേസമയം എമിയാകട്ടെ ഡിന്നറിന് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. മറുവശത്ത് എമിക്ക് ഡിന്നർ പ്ലാനിൽ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ഗ്യാരന്റെ ഫോണിൽ നിന്നും മെസ്സേജ് വന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഗ്യാരൻ തന്റെ ടാർഗറ്റ് എത്തുന്ന ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന ടാർഗറ്റുകളെയും ഗ്യാരൻ കാണുന്നുണ്ട്. ഗ്യാരൻ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം ഗ്യാരൻ അറിയാതെ അതേ ക്ലബിലേക്ക് എമിയും വന്നെത്തിയിരുന്നു. ടാർഗറ്റിന് പിന്നാലെ പോയ ഗ്യാരൻ എമിയെ കാണുന്നില്ലെങ്കിലും എമി ഗ്യാരനെ കണ്ടിരുന്നു. ഗ്യാരൻ പോയ വഴിയെ എമി ഗ്യാരനെ പിന്തുടരാൻ ആരംഭിച്ചു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞതും വഴിതെറ്റി എമി മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. മറുവശത്ത് ടാർഗറ്റുകളാകട്ടെ അവർ മോഷ്ടിച്ച സൂപ്പർ അഡ്വാൻസ്ഡ് ചിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ആ ചിപ്പ് വലിയ തുകയ്ക്ക് വിറ്റ് പണം നേടുന്നതിനെ പറ്റിയായിരുന്നു അവരുടെ ഡിസ്കഷൻ നീണ്ടത്. ഗ്യാരൻ വൈകാതെ ആ റൂമിലേക്ക് എത്തി. അവിടെ ഷൂട്ടൌട്ടും ഫൈറ്റും തന്നെ നടക്കുകയാണ്. നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഗ്യാരൻ ഏവരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം തിരികെ പോകുവാൻ ഡോർ തുറന്ന ഗ്യാരൻ കണ്ടത് വെടിയേറ്റ് മരണത്തോട് മല്ലിട്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ ഭാര്യ എമിയായിരുന്നു. ഗ്യാരന്റെ കയ്യിൽ കിടന്ന് എമി കൊല്ലപ്പെടുകയാണ്. തന്റെ ഭാര്യയ്ക്ക് വന്ന അവസ്ഥയോർത്ത് ഗ്യാരൻ അലറി വിളിച്ചു. ഒരു കൊല്ലത്തോളം കടന്നുപോയി. എമിയുടെ ഓർമ്മകൾ ഗ്യാരനെ വിട്ട് പോയിരുന്നില്ല. അന്നും സ്വപ്നം കണ്ട് ഗ്യാരൻ ഞെട്ടിയുണർന്നു. എമിയുടെ അമ്മ ഇപ്പോൾ ഗ്യാരനും പേരക്കുട്ടിയായ കിംബർലിക്കും ഒപ്പമാണ് താമസിക്കുന്നത്. ഗ്യാരൻ ജോലിക്ക് പോകുമ്പോൾ മുത്തശ്ശി കിംബർലിയെ നോക്കും. അന്ന് മുത്തശ്ശി ഗ്യാരനോട് സംസാരിച്ചു. മകളുടെ മരണശേഷം ഗ്യാരൻ വല്ലാതെ അസ്വസ്ഥനാണെന്നും കിംബർലിയെ ശ്രദ്ധിക്കുന്നില്ലെന്നും അവളുടെ മേൽ ശ്രദ്ധ കൊടുക്കുകയും അവൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും വേണം എന്നും മുത്തശ്ശി ഗ്യാരനെ ഉപദേശിക്കുകയാണ്. ശേഷം അന്നും പതിവ് പോലെ ഗ്യാരൻ തന്റെ സേഫ് ഹൗസിലേക്ക് എത്തി. എമിയുടെ മരണത്തിൽ ഗ്യാരന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഡോറിന് പുറത്തു വെച്ച് വെടിയേറ്റ രീതിയിലാണ് എമി കാണപ്പെട്ടത്. ഉടനടി കൊല്ലപ്പെടുകയും ചെയ്തു. അവിടെ എമി എത്തുവാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷെ എമി എത്തിച്ചേർന്നു. ആരോ കരുതിക്കൂട്ടി എമിയെ വിളിച്ചു വരുത്തി കൊന്നതുപോലുണ്ട്. ഗ്യാരൻ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കെ സേഫ് ഹൗസിന്റെ ഡോറിനടിയിലൂടെ ഒരു എൻവലപ്പ് അവനെ തേടിയെത്തി. ഗ്യാരൻ ഹാൾവേയിലൊക്കെ നോക്കിയെങ്കിലും അവിടെ ഒന്നും ആരുമുണ്ടായിരുന്നില്ല. ഗ്യാരൻ ശേഷം ആ എൻവലപ്പ് തുറന്നു. അതിനുള്ളിൽ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന വീഡിയോ ഗ്യാരൻ പ്ലേ ചെയ്യിപ്പിച്ചു. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് റോമൻ കോർസ എന്ന് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു. ആ രാജ്യത്തെ ഏറ്റവും വലിയ ഹിറ്റ്മാനെ കൊലപ്പെടുത്താൻ ഒരു കൊട്ടേഷൻ
ഫൗണ്ടേഷൻ അയാൾ ഗ്യാരന് ഓഫർ ചെയ്യുകയാണ്. $10 million ആയിരുന്നു പ്രതിഫലം. കൂട്ടത്തിൽ അയാളെ കണക്ട് ചെയ്യാൻ വേണ്ടുന്ന നമ്പറുമുണ്ട്. പക്ഷെ ഗ്യാരൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഗ്യാരൻ തിരികെ വീട്ടിലേക്ക് പോന്നു. കിംബർലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. മകൾക്കും മുത്തശ്ശിക്കുമൊപ്പം സന്തോഷത്തോടെ ഗ്യാരൻ മകളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ബർത്ത്ഡേ വിഷ് ഓരോരുത്തർക്കും ഉണ്ടാകുമല്ലോ. കിംബർലി ആഗ്രഹിച്ചത് ദുഃഖിതനായ തന്റെ അച്ഛൻ സന്തോഷവാനായിരിക്കട്ടെ എന്നതായിരുന്നു. അത് കേട്ട് ഗ്യാരൻ തന്റെ മകളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഗ്യാരൻ സേഫ് ഹൗസിൽ എമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച CCTV ഫുട്ടേജ് ഒക്കെ പരിശോധിക്കുകയായിരുന്നു. ആ കെട്ടിടത്തിനകത്തേക്ക് മുഖം വ്യക്തമല്ലാത്ത നിഴൽ രൂപം പോലൊരു വ്യക്തി എമി കൊല്ലപ്പെട്ട ദിവസം കടന്നു ചെല്ലുന്നത് ഗ്യാരൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആ സമയമാണ് സേഫ് ഹൗസിന്റെ ഡോറിൽ ഒരു മുട്ട് കേൾക്കുന്നത്. തോക്കുമെടുത്ത് തയ്യാറായി ഗ്യാരൻ ഡോർ തുറന്നു. അവിടെ എത്തിയിരുന്നത് വീഡിയോ ഫുട്ടേജിൽ പ്രത്യക്ഷപ്പെട്ട റോമൻ കോർസ് തന്നെയായിരുന്നു. തന്നെ എങ്ങനെ കോർസ് കണ്ടെത്തി എന്നത് ഗ്യാരന് അല്പം അതിശയമുണ്ടാക്കിയിരുന്നു. ഗ്യാരൻ അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും കോർസ് ഒന്നും വിട്ടുപറഞ്ഞില്ല. ഗ്യാരന്റെ ഹിറ്റ്മാൻ സ്കില്ലുകൾ അറിയാവുന്ന കോർസ വന്നിരിക്കുന്ന ആ ദൗത്യം ഏറ്റെടുക്കാൻ ഗ്യാരനെ നേരിട്ട് ക്ഷണിക്കാനും നിർബന്ധിക്കാനുമായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഗ്യാരൻ പക്ഷേ ആദ്യമേ അതിന് താനില്ലെന്ന് പറഞ്ഞു. ഗ്യാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായത് തന്റെ ഭാര്യയെ കൊന്നവനെ കണ്ടെത്തുക എന്നതായിരുന്നു. 10 മില്യൺ എന്ന തുക കൊണ്ട് ഗ്യാരന്റെ ഫാമിലിക്ക് എന്തൊക്കെ ഗുണമുണ്ടാകും എന്ന് വിശദീകരിച്ച കോർസ ഗ്യാരന്റെ ടാർഗറ്റായ ഡ്രാക്കോയെ പറ്റിയും പറയാൻ തുടങ്ങി. ഡ്രാക്കോ എന്ന പേര് കേൾക്കുന്നതും ഗ്യാരനും എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഓരോ ഹിറ്റ്മാനും പറയുന്ന മിത്ത് കഥകളിലെ ഹീറോ എപ്പോഴും ഒരു ഡ്രാക്കോ ആയിരുന്നു. അവിശ്വസനീയമായ രീതികളിൽ പലരെയും കൊലപ്പെടുത്തുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഹിറ്റ്മാൻ. ആ ഡ്രാക്കോയെ കൊലപ്പെടുത്താനാണ് ഗ്യാരൻ ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്നത്. ഡ്രാക്കോയെ പോലെ ഒരാളെ കൊലപ്പെടുത്തണമെങ്കിൽ ആരാണ് അതിന് പണം നൽകുന്നത്, എന്താണ് അവരുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്നൊക്കെ ഗ്യാരൻ തിരക്കുന്നുണ്ടെങ്കിലും മീഡിയേറ്ററായ കോർസ അതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. മനസ്സ് മാറുകയാണെങ്കിൽ കാർഡിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ കോർസ ഗ്യാരന്റെ അടുത്തുനിന്നും പോരുകയാണ്. പിന്നാലെയായിരുന്നു ഗ്യാരൻ ആ ഫോൺ കോൾ വരുന്നത്. കേട്ടപാടെ ഞെട്ടലോടെ ഓടിപ്പിടിച്ച് ഗ്യാരൻ ആശുപത്രിയിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ മകൾ കിംബർലി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കിംബർലിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുള്ളതാണ്. ഡോക്ടർ ഗ്യാരനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കിംബർലിയുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തണം. ഗ്യാരൻ അതിനെപ്പറ്റി വലിയ തോതിൽ ചിന്തിച്ചു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി പോസിബിൾ ആണ്, പക്ഷേ ഒരുപാട് പണച്ചെലവുണ്ട്. താൻ ഏറെ സ്നേഹിക്കുന്ന മകളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോർസയുടെ ഓഫർ സ്വീകരിക്കാൻ ഗ്യാരൻ തീരുമാനിക്കുന്നു. ഗ്യാരൻ കോർസയെ ഫോൺ ചെയ്തു. ശേഷം ഗ്യാരൻ തന്റെ സുഹൃത്തായ സൈനെ ചെന്നു കണ്ടു. ആർക്കും പിടികൂടാൻ ഇന്നുവരെ സാധിക്കാത്ത ഡ്രാക്കോയെ പോലൊരു കില്ലറെ കൊല്ലുവാൻ ഗ്യാരൻ മിഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് സൈനെ അതിശയിപ്പിച്ചിരുന്നു. കിംബർലിയുടെ കാര്യങ്ങൾ വിശദീകരിച്ച ഗ്യാരൻ ഡ്രാക്കോയെ പറ്റി കഴിയുന്ന വിവരങ്ങൾ കണ്ടെത്തിത്തരാൻ സൈനോട് ആവശ്യപ്പെടുകയാണ്. വൈകാതെ കോർസയുടെ നിർദ്ദേശപ്രകാരം ഗ്യാരൻ ടോക്കിയോയിലേക്ക് എത്തുന്നു. ടോക്കിയോയിലെത്തിയ ഗ്യാരനെ കോർസ സ്വീകരിക്കുന്നുമുണ്ട്. കോർസ ഗ്യാരനെ കൊണ്ടുപോയത് വലിയൊരു ഹോട്ടലിന്റെ പെന്റ് ഹൗസിലേക്കായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നെത്തിയ ഗ്യാരൻ കണ്ടത് അതിനുള്ളിലുള്ള അറിയപ്പെടുന്ന മറ്റു കുറെ അസാസിനുകളെയാണ്. അവരും കോൺട്രാക്ടിന്റെ കാര്യത്തിന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. വൈകാതെ അവർക്കിടയിൽ ചിലർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ട്. 10 മില്യൺ ഷെയർ ചെയ്യാൻ താൻ തയ്യാറല്ലെന്നും താനാണ് കൂട്ടത്തിൽ വലിയയാൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ പ്രശ്നം മൂർച്ഛിക്കാൻ തുടങ്ങിയത്. പിന്നാലെ അവിടുത്തെ വലിയ സ്ക്രീനിൽ ഒരാളുടെ വീഡിയോ, ലൈവ് വീഡിയോ തെളിയുകയാണ്. കോർസയുടെ എംപ്ലോയർ ആയിരുന്നു അത്. തന്റെ പേര് പറയാതെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്കെത്തിയ ഓരോ അസാസിൻസിനെയും അയാൾ വെൽക്കം ചെയ്ത് അവരുടെ പ്രൊഫൈലുകൾ വായിക്കാൻ ആരംഭിച്ചു. ആദ്യത്തേത് ഗ്യാരൻ, മുൻകാല US ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്നു അയാൾ. ആഗ്നസ് ഫ്രീലാൻസ് അസാസിനാണ്. ആശ മുൻകാല MI6 മറൈൻ കോഡ് കമാൻഡർ ആയിരുന്നു. റിക് നേജൽ ഫ്രീലാൻസർ ആണ്. റെൻ മുൻകാല യാക്കുസ ഹിറ്റ്മാൻ. ഏറ്റവും ഒടുവിലത്തേത് സാക്കറി, മുൻകാല മിലിട്ടറി സ്നൈപ്പർ. ഏവരും ഇപ്പോൾ അറിയപ്പെടുന്ന രാജ്യത്ത് തന്നെ മികച്ച അസാസിൻസുകളാണ്. പിന്നാലെ എംപ്ലോയർ അവർക്കുള്ള കോൺട്രാക്ടിനെ പറ്റി സംസാരിക്കുകയാണ്. അവർക്കുള്ള കോൺട്രാക്ട് എന്നത് ഒരു കോമ്പറ്റീഷനാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ഹിറ്റ്മാനായ ഡ്രാക്കോയെ കൊലപ്പെടുത്താൻ അവർ മത്സരിക്കണം. ആര് വിജയിക്കുന്നു അയാൾക്ക് 10 മില്യൺ ലഭിക്കും. അതൊരു ഗെയിം പോലുള്ള സംഗതിയാണ് എന്ന് കണ്ടതും സാക്കറി താനതിനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. ആ റൂം വിട്ട് സാക്കറി പുറത്തേക്കിറങ്ങാൻ പോയതും സാക്കറിയുടെ തല തന്നെ അറ്റുപോകുന്നു. അത് കണ്ട റൂമിനകത്തുള്ള മുഴുവൻ ഹിറ്റ്മാനുകളും ഒരു നിമിഷം ഭയക്കുന്നുണ്ട്. പിന്നാലെ എംപ്ലോയർ അവരോടായി സംസാരിച്ചു. നിങ്ങൾ ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്ന ഡ്രാക്കോ ഉണ്ടല്ലോ, അത് ഞാനാണ്. ഞാനാണ് ഈ കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ മറ്റ് ബെസ്റ്റ് അസാസിനുകളെ വകവരുത്തി ഏറ്റവും മികച്ച ഒരാളെ മാത്രം കൂടെ നിർത്താനാണ്
താനിത് ചെയ്യുന്നത്? എല്ലാവർക്കും റെസ്റ്റ് എടുത്ത് എന്നെ കൊല്ലുവാൻ പ്ലാൻ ചെയ്യുവാൻ 24 മണിക്കൂർ സമയമുണ്ട്. എന്തായാലും നിങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ തന്നെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ് ഡ്രാക്കോ വീഡിയോ കോൺഫറൻസ് അവസാനിപ്പിക്കുന്നു. എത്തപ്പെട്ട ഹിറ്റ്മാൻസിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ റൂമുകൾ നൽകപ്പെട്ടു. ഗ്യാരൻ തന്റെ റൂമിൽ വല്ല ബെക്കും പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നാലെയായിരുന്നു ആശ അവന്റെ മുറിയിലേക്ക് വന്നത്. അവർ തമ്മിൽ മുൻ പരിചയമുണ്ട്. മുമ്പൊരിക്കൽ ഇരുവരും പരസ്പരം കൊല്ലാൻ നോക്കിയിട്ടുള്ളതാണ്. ഇരുവരുടെയും സംസാരം പ്രൈസ് മണിയിലേക്ക് തിരിയുകയും പ്രൈസ് മണി വേണമെങ്കിൽ നമ്മളിൽ ഒരാൾ കൊല്ലപ്പെടും എന്നുള്ള രീതിയിലും അവരുടെ സംസാരം വരുന്നു. ശേഷം ഹിറ്റ്മാൻസ് മുഴുവൻ ഭക്ഷണത്തിനായി ഒരു ടേബിളിൽ സംഘടിച്ചിരുന്നു. അവിടെയും ഡ്രാക്കോ വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അവരോട് അയാൾ ചിയേഴ്സ് പറഞ്ഞു. പക്ഷേ കൊടുത്ത ഡ്രിങ്ക് കുടിക്കുവാൻ ഹിറ്റ്മാൻസ് ആരും തയ്യാറാകുന്നില്ല. പിന്നീട് സമയം സന്ധ്യയായപ്പോൾ ഗ്യാരന് മകളുടെ അടുത്തുനിന്ന് ഫോൺ കോൾ വന്നു. വൈകാതെ താൻ തിരിച്ചു വരും എന്നു മാത്രം ഗ്യാരൻ തന്റെ മകൾക്ക് ഉറപ്പ് കൊടുത്തു. ഈ സമയം അങ്ങോട്ടേക്ക് ആശ കടന്നു വരുന്നുണ്ടായിരുന്നു. ഡ്രാക്കോയെ കൊലപ്പെടുത്താൻ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നത് എന്ന മട്ടിൽ കടന്നു വന്ന അവൾ പെട്ടെന്ന് ഗ്യാരനെ കടന്നാക്രമിക്കാൻ തുടങ്ങി. ആളെണ്ണം കുറഞ്ഞാൽ ഡ്രാക്കോയെ കൊന്ന് വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമല്ലോ എന്നതായിരുന്നു ആശയുടെ ചിന്താഗതി. അതുകൊണ്ടായിരുന്നു ഗ്യാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ആശ ശ്രമിക്കുന്നത് പോലും. ഗ്യാരൻ ആശയെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊരു ഫൈറ്റിലേക്ക് കടന്നു. ഒടുവിൽ ആശയെ ഗ്യാരൻ ഇടിച്ചു വീഴ്ത്തുകയാണ്. പക്ഷെ അവളെ കൊല്ലുന്നില്ല. അന്ന് രാത്രിയിൽ മിക്ക അസാസിൻസും തങ്ങളുടെ പരിശീലനങ്ങളിലായിരുന്നു. ഗ്യാരന് ഉറങ്ങാനേ സാധിച്ചില്ല. മകളുടെയും എമ്മയുടെയും ഓർമ്മകൾ കണ്ണിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ പെന്റൌസിൽ അസാസിൻസുകൾ ഒത്തുകൂടി. കോഴ്സ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. നിരവധി ആയുധങ്ങൾ അയാൾ അവരുടെ മുമ്പിലേക്ക് വെച്ചു. ഇഷ്ടമുള്ളത് ഓരോരുത്തരും എടുത്തുകൊള്ളാനും പറഞ്ഞു. ഓരോരുത്തരും അവർക്ക് വേണ്ട വെപ്പൺസ് എടുത്തു. അടുത്ത ഘട്ടമെന്നത് ഒരു ബാഗിൽ നിന്നും കോയിനുകൾ അസാസിനുകൾ എടുക്കണം എന്നതാണ്. കോയിൻ നമ്പർ അനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഡ്രാക്കോക്കെതിരെ പോരടിക്കുക. ഒന്നാം നമ്പർ ലഭിച്ചത് ഗ്യാരനായിരുന്നു. പക്ഷേ ആഗ്നസ് ഒന്നാം സ്ഥാനം തനിക്കു വേണം എന്നാവശ്യപ്പെട്ടു. ഗ്യാരനത് കൊടുക്കാനും തയ്യാറായി. അങ്ങനെ ആദ്യം ഡ്രാക്കോക്കെതിരെ പൊരുതുവാൻ തയ്യാറെടുത്ത് ആഗ്നസ് പുറപ്പെടുകയാണ്. ഡ്രാക്കോ ആകട്ടെ മാസ്കും എടുത്തു ധരിച്ച് ആഗ്നസിനെതിരെ പോരാടാൻ തയ്യാറെടുത്തു. കോമ്പറ്റീഷന്റെ ഒരു ലൈവ് വീഡിയോ ബാക്കി അസാസിൻസിന് കാണാൻ പറ്റുന്ന തരത്തിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മത്സരം നടക്കുന്ന ഫ്ലോറിലെത്തി ആഗ്നസ് ഡ്രാക്കോക്കായി തിരച്ചിൽ നടത്താൻ തുടങ്ങി. ഡ്രാക്കോയെ ആഗ്നസ് കണ്ട് വെടിയുതിർത്തു. പക്ഷേ അതൊരു പ്രൊജക്ഷൻ മാത്രമായിരുന്നു. തൊട്ടു പിന്നാലെ ഡ്രാക്കോ ആഗ്നസിനെ പിന്നിൽ നിന്ന് കടന്നാക്രമിക്കുകയും കയ്യിൽ വെടിയുതിർക്കുകയും ചെയ്തു. പിന്നെ അവിടെ നടന്നത് ശക്തമായ പോരാട്ടമായിരുന്നു. ആ ഫ്ലോറിന്റെ മുഴുവൻ നിയന്ത്രണവും ഡ്രാക്കോയുടെ കയ്യിലാണ്. അവിടെ നിരവധി ട്രാപ്പുകളും മറ്റു പല സംഗതികളും ഡ്രാക്കോ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്നസിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഡ്രാക്കോ ആഗ്നസിനെ വകവരുത്തി. നടക്കുന്നത് അത്രയും സ്ക്രീനിലൂടെ മറ്റസാസിൻസും കാണുന്നുണ്ടായിരുന്നു. ഇതൊന്നും നീതിപൂർവമല്ലെന്നും മുഴുവൻ കപടതകൾ നിറഞ്ഞതാണെന്നും അവർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രാക്കോ അടുത്ത കോമ്പറ്റീറ്ററിനെ ക്ഷണിക്കുവാൻ വന്നപ്പോൾ ഗ്യാരൻ എഴുന്നേറ്റ് നിന്ന് ഡ്രാക്കോക്കെതിരെ സംസാരിച്ചു. ഡ്രാക്കോ അവിടെ ഇത്തരത്തിൽ കെണികളും ട്രാപ്പുകളും അടക്കം എല്ലാം ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് ഡ്രാക്കോക്കെതിരെ പോരാടാൻ അനുവദിക്കണം എന്നായിരുന്നു ഗ്യാരൻ വാദിച്ചത്. വിജയിച്ചാൽ അവർ ആ പണം സ്പ്ലിറ്റ് ചെയ്തെടുക്കും. പക്ഷേ കൂട്ടത്തിൽ നെയ്ജൽ എന്ന വ്യക്തി മാത്രം അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഗ്യാരൻ സ്പോർട്സ്മാൻഷിപ്പിനെ പറ്റിയും നീതിപൂർവമാണ് മത്സരം നടത്തേണ്ടത് എന്നതുമൊക്കെ പറഞ്ഞപ്പോൾ ഡ്രാക്കോ ഒടുവിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. 4 ഹിറ്റ്മാൻസ് ചേർന്ന് തനിക്കെതിരെ പൊരുതാൻ പാടുള്ളൂ. അവരിപ്പോൾ 5 പേരുണ്ട്. അത് കേട്ടതും അവിടുണ്ടായിരുന്ന നെയ്ച്ചൽ ഗ്യാരനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കോടെന്ന വ്യക്തി അതിനോടകം ഒറ്റയ്ക്ക് പൊരുതുവാൻ ലിഫ്റ്റിൽ കയറി പോയെന്ന കാര്യം. തന്റെ പിസ്റ്റളുമായി ഡ്രാക്കോക്കെതിരെ പൊരുതുവാൻ കോട് ഫ്ലോറിലേക്ക് എത്തി. മുമ്പത്തെ മത്സരം വീഡിയോയിൽ കണ്ടതുകൊണ്ട് ശ്രദ്ധയോടെയായിരുന്നു കോട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും കോടിന് പിടിച്ചു. ഡ്രാക്കോ കോടിനെ കടന്നാക്രമിച്ചു. ഒടുവിൽ ഡ്രാക്കോ കോഡിനെ കൊലപ്പെടുത്തി. പിന്നാലെ ഡ്രാക്കോ ബാക്കി 4 പേരെയും ഒന്നിച്ച് തിരടാൻ തയ്യാറാണ് എന്നറിയിക്കുകയാണ്. 4 അസാസിൻസും അവരുടെ വെപ്പൺസ് എടുത്ത് തയ്യാറായി. ലിഫ്റ്റിൽ കയറി പോരാട്ടം നടക്കുന്നിടത്തേക്ക് അവർ വന്നെത്തി. ഒന്നിച്ചു നിന്ന് പോരടിക്കാനായിരുന്നു അവരുടെ പദ്ധതിയെങ്കിലും ലിഫ്റ്റിൽ അവർ വന്നിറങ്ങിയതിന് പിന്നാലെ അവരുടെ മുമ്പിലേക്ക് ഒരു ഗ്രനേഡ് വന്നു വീണു. ആ സ്ഫോടനത്തിൽ എലവേറ്ററിനകത്തേക്ക് തെറിച്ചു വീണ ആശ എലവേറ്ററിൽ മുകളിലേക്ക് പോയി. മറ്റുള്ളവർ പല വഴിക്ക് സ്പ്ലിറ്റായി പോവുകയും ചെയ്തു. ഗ്യാരനും
കുറഞ്ഞും പിന്നീട് വൈകാതെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ മുമ്പോട്ടു നീങ്ങിയവർ ഒരു ട്രാപ്പിൽപ്പെട്ട് രണ്ടു വഴിക്കായി പിരിയുന്നു. മറുവശത്ത് ആശയാകട്ടെ തന്റെ ബ്ലേഡ് പിടിച്ച് വന്നെത്തിയ ഫ്ലോറിലൂടെ മുമ്പോട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഡ്രാക്കുവാശയെ കടന്നാക്രമിച്ചു. ഗ്യാരൻ നടന്നെത്തിയതാകട്ടെ ഒരു റൂമിലേക്കായിരുന്നു. അവിടെ ഡ്രാക്കോയുടെ ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അവളുമായി ഗ്യാരന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. മറുവശത്ത് ആശയും ഡ്രാക്കോയും തമ്മിലുള്ള ഫൈറ്റ് ഇറങ്ങിയിരുന്നു. രണ്ട് ശക്തമായ ഫൈറ്റുകളും തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഡ്രാക്കോ ആശയെ കൊലപ്പെടുത്തി. ഗ്യാരനാകട്ടെ ഡ്രാക്കോയുടെ അസിസ്റ്റന്റിനെയും പിന്നീട് അതുവഴി കടന്നു വരികയായിരുന്ന ഗ്യാരൻ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആശയെ കാണുകയാണ്. ഡ്രാക്കോ അവിടെ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ ഗ്യാരൻ മുകളിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി. മറുവശത്ത് റെന്നാകട്ടെ സ്പീക്കറിലൂടെയുള്ള ഡ്രാക്കോയുടെ സംസാരം കേട്ട് ഡ്രാക്കോ ഉള്ള മുറിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡ്രാക്കോ ആ സമയം റെന്നിന്റെ അച്ഛനെ കൊന്നത് താനാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. അതോടെ റെന്നിനുള്ളിൽ ഒരു പ്രതികാര ബുദ്ധി കൂടി ഉദിക്കുന്നു. ഇരുവരും തമ്മിൽ ഏറെ ശക്തമായ ഒരു പോരാട്ടം തന്നെ നടക്കുകയാണ്. പക്ഷേ ഒടുവിൽ ഡ്രാക്കോ റെന്നിന്റെ രണ്ട് കാലുകളും മുറിച്ചു കളഞ്ഞു. ഒടുവിൽ നിസ്സഹായനായ റെന്നിനെ കൊന്നു തള്ളുകയും ചെയ്തു. ഗ്യാരൻ റെന്നിനെ തിരയുകയായിരുന്നു. റെന്നിനെ കാണാതെ ഗ്യാരൻ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ സമയമാണ് ഗ്യാരനോട് നേരത്തെ തൊട്ടേ വൈരാഗ്യ ബുദ്ധിയുള്ള നെയ്ച്ചൽ ഗ്യാരനെ കാണുന്നത്. ഗ്യാരനും കൂടി ഇല്ലാതായാൽ താനാകും ബാക്കിയാകുന്നത്, താൻ വിജയിക്കും എന്ന് ചിന്തിച്ച നെയ്ച്ചൽ ഗ്യാരനെ കടന്നാക്രമിക്കുകയാണ്. അവർ തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ നടന്നു. ഒരു ഘട്ടത്തിൽ നെയ്ച്ചൽ ഗ്യാരനെ കൊലപ്പെടുത്തേണ്ടതുപോലുമായിരുന്നു. പക്ഷെ തന്റെ മകളെ ഓർത്തി അയാൾ തിരികെ വരികയാണ്. നെയ്ച്ചലിന്റെ കാല് ചവിട്ടിയൊടിച്ച് നെയ്ച്ചലിനെ അയാൾ ചവിട്ടിത്തെറിപ്പിക്കുന്നു. വലിയൊരു ഫാനിലേക്ക് വന്നു വീണ നെയ്ച്ചൽ ആ നിമിഷം കൊല്ലപ്പെടുകയാണ്. ഗ്യാരൻ വീണ്ടും ഡ്രാക്കോയെ തിരയാൻ ആരംഭിച്ചു. ഒടുവിൽ ഡ്രാക്കോയുടെ മുമ്പിലേക്കും വന്നെത്തി. ഒരു റൂമിന് നടുവിൽ കസേരയിൽ ഡ്രാക്കോ ഇരിക്കുകയായിരുന്നു. ഡ്രാക്കോക്ക് മുമ്പേ ഗ്യാരനെ അറിയാമായിരുന്നു. തനിക്ക് വന്ന കുറെ കോൺട്രാക്ടുകൾ ഗ്യാരൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഡ്രാക്കോ ആ സമയം ഗ്യാരനോട് പറയുന്നുണ്ട്. ഈ മത്സരത്തിൽ വിജയിക്കുന്നത് നീയായിരിക്കും എന്നും ഞാൻ ഊഹിച്ചിരുന്നു എന്നും ഡ്രാക്കോ വ്യക്തമാക്കി. ഗ്യാരൻ പറഞ്ഞു, എനിക്കുറപ്പുണ്ട് ഞാനായിരിക്കും നിന്നെ കൊല്ലുന്നതെന്ന്. രണ്ടുപേരും പരസ്പരം രൂക്ഷമായി നോക്കി നിന്നു. ശേഷം ഡ്രാക്കോ ഗണ്ണെടുത്ത് തുടർച്ചയായി വെടിയുതിർക്കാൻ തുടങ്ങി. ഗ്യാരൻ വെടിയുണ്ടകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഗ്യാരന്റെ കയ്യിലും തോക്ക് കിട്ടി. ഡ്രാക്കോക്ക് നേരെയും ഗ്യാരൻ വെടിയുതിർത്തു. ഷൂട്ടൌട്ടുകൾക്കൊടുവിൽ വെടിയുണ്ടകൾ തീർന്നപ്പോൾ ഇരുവരും കയ്യാങ്കളിയിലേക്ക് കടക്കുകയാണ്. പക്ഷെ അപ്പോഴും അവിടുത്തെ ട്രിക്ക് ഉപയോഗിച്ച് ഗ്യാരനെ എതിരിടാൻ ഡ്രാക്കോ ശ്രമിക്കുന്നുണ്ട്. ഒക്കത്തിൽ നിന്നും വിദഗ്ധമായി ഗ്യാരൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. പിന്നെ നടന്ന ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഡ്രാക്കോയെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് ഗ്യാരൻ എത്തിച്ചേരുകയാണ്. പെട്ടെന്ന് ഗ്യാരന്റെ തലയ്ക്കുമേൽ ഒരു ഗൺ പോയിന്റ് ചെയ്യപ്പെട്ടു. അത് കോഴ്സയും സംഘവുമായിരുന്നു. ഗ്യാരനോട് പിന്മാറാൻ കോഴ്സ് ആവശ്യപ്പെട്ടു. ശേഷം ഗ്യാരനെ വിജയിയായി പ്രഖ്യാപിച്ച് $10 million അടങ്ങിയ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗ്യാരന് കൈമാറി. പിന്നാലെ ഡ്രാക്കോ ഗ്യാരനെ ഞെട്ടിച്ചുകൊണ്ട് ആ കാര്യം പറയുകയാണ്. ഡ്രാക്കോ ഗ്യാരന്റെ സഹായം ചോദിച്ചു. ഇന്റർനാഷണൽ അസാസിൻസിന്റെ ഒരു സംഘം ഡ്രാക്കോയെ വകവരുത്തുവാൻ പുതിയ ഓർഡറിന്റെ പുറത്തെത്തുന്നുണ്ട്. അവരെ എതിരിടാൻ ഡ്രാക്കോക്ക് നല്ലൊരു പാർട്ണറിനെ വേണമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഡ്രാക്കോ ഈ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത്. അതിൽ വിജയിയായതോടെ ഗ്യാരനോട് തന്റെ പാർട്ണറാക്കുവാൻ ഡ്രാക്കോ ആവശ്യപ്പെടുന്നു. ഗ്യാരനും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ടച്ചിൽ തുടരാമെന്ന് സമ്മതിച്ച് പണവും വാങ്ങി ഗ്യാരൻ മകളുടെ അടുത്തേക്ക് തിരികെ പോവുകയാണ്. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗ്യാരന്റെ മകൾ ശസ്ത്രക്രിയക്കൊക്കെ ശേഷം പൂർണ്ണമായും സുഖപ്പെട്ടു വരാൻ തുടങ്ങിയിരുന്നു. കിംബർലിയും ഗ്യാരനും ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഗ്യാരന്റെ ഫോണിലേക്ക് ഒരു CCTV ഫുട്ടേജ് വന്നു. ഗ്യാരന്റെ ഭാര്യ എമിയെ ഒരാൾ കൊല്ലുന്നതിന്റെ വീഡിയോ ആയിരുന്നു അത്. ഗ്യാരൻ സഹോദരനെ പോലെ കരുതിയിരുന്ന ഗ്യാരന് ദൗത്യങ്ങൾ കൊടുത്തിരുന്ന സെയ്നാണ് ഗ്യാരന്റെ ഭാര്യയെ കൊന്നതെന്ന് വീഡിയോയിലൂടെ ഗ്യാരൻ തിരിച്ചറിയുകയാണ്. ആ വീഡിയോ അയച്ചിരുന്നത് ഡ്രാക്കോ ആയിരുന്നു. ഡ്രാക്കോയും അവിടെ തന്നെ ഉണ്ടെന്ന് ഗ്യാരൻ മനസ്സിലാക്കുന്നു. താൻ പോയി ഡ്രിങ്ക് നിറച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഗ്യാരൻ മകളുടെ അടുത്തു നിന്നും അവിടെ ഉണ്ടായിരുന്ന ഡ്രാക്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. താൻ
നടത്തിയ കാര്യങ്ങൾ ഡ്രാക്കോ ഗ്യാരനോട് വിശദീകരിക്കുകയാണ്. എമി കൊല്ലപ്പെട്ട ദിവസം സെയിൻ ഗ്യാരന്റെ ഫോൺ ക്ലോൺ ചെയ്തെടുത്തിരുന്നു. അതിൽ നിന്നും എമിയെ മെസ്സേജ് അയച്ച് വിളിച്ചു വരുത്തുന്നതും മറ്റും സെയിൻ തന്നെയായിരുന്നു. സെയിൻ സെമർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസാസിൻ ഗ്രൂപ്പിനൊപ്പം ചേർന്നെന്നും ആ ഇന്റർനാഷണൽ അസാസിൻ ഗ്രൂപ്പാണ് തങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നും ഡ്രാക്കോ വിശദീകരിച്ചു. അവരെ ഇല്ലാതാക്കുവാൻ താൻ പുറപ്പെടാൻ ഒരുങ്ങുകയാണെന്നും ഗ്യാരനും ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഡ്രാക്കോ ഗ്യാരനോട് ചോദിച്ചു. തന്റെ ഭാര്യയെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഗ്യാരന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഗ്യാരൻ ഓക്കെ പറയുന്നിടത്ത് ഒരു രണ്ടാം ഭാഗത്തിനുള്ള തുടക്കം കുറിച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.